ആലപ്പുഴ SDV സെൻട്രൽ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് ആഹ്ലാദം പകർന്നുകൊണ്ട് മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര എത്തിയത്. ജോസി ആലപ്പുഴയുടെ നേതൃത്വത്തിൽ ഓർക്കസ്ട്ര ഒരുക്കിയതോടെ സംഗീത വിരുന്നിനും അരങ്ങൊരുങ്ങി. ചിത്ര പാടി തുടങ്ങിയതോടെ ക്യാമ്പിലെ മുഖങ്ങൾക്ക് പുതുജീവൻ. വിവിധ ക്യാമ്പുകളിലെ സന്ദർശനം പൂർത്തിയാക്കി ഓണം ആഘോഷിക്കാൻ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്ക് കൂടി സ്കൂളിലെത്തിയതോടെ ക്യാമ്പിൽ ആഘോഷ പ്രതീതി. മലയാളികളുടെ പ്രിയ ഗായിക KS ചിത്രയോട് ക്യാമ്പ് അംഗങ്ങളിൽ നിന്നും പല പാട്ടുകൾക്കായുള്ള ആവശ്യമുയർന്നു. സദസ്യരുടെ ആവശ്യപ്രകാരം കാർമുകിൽ മണ്ണന്റെ ചുണ്ടിൽ എന്ന് തുടങ്ങുന്ന നന്ദനത്തിലെ ഗാനം ചിത്ര ആരംഭിച്ചു. പാടറിയൻ എന്ന് തുടങ്ങുന്ന ഗാനം കൂടി പാടിയതോടെ സദസ് ഓണപ്പാട്ട് വേണമെന്നായി. ഓണപ്പാട്ടിന് ശേഷം രാജഹംസമേ എന്ന ഹിറ്റ് ഗാനവും ചിത്ര ആലപിച്ചു. എല്ലാവരും സന്തോഷമായിരിക്കുവാൻ ചിത്ര ആവശ്യപ്പെട്ടു. തുടർന്ന് ധനമന്ത്രി തോമസ് ഐസക്കും KS ചിത്രയും ക്യാമ്പംഗങ്ങൾക്കൊപ്പം ഇരുന്ന് ഓണസദ്യയുമുണ്ടു. ഓണം നമ്മുടെ പ്രിയപ്പെട്ട ആഘോഷമാണ്. ക്യാമ്പംഗങ്ങൾക്ക് കുറെ സമയമെങ്കിലും സന്തോഷ നിമിഷങ്ങൾ പകരാൻ കഴിഞ്ഞത് പൊതുപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും അഭിമാനമാണ് നൽകുന്നതെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കാളനും പായസവും ഉൾപ്പെടെയുള്ള സദ്യ മികച്ചതാണെന്ന് കൂടി അറിയിച്ചാണ് മന്ത്രിയും മലയാളത്തിന്റെ പ്രിയ ഗായികയും മടങ്ങിയത്. ഓണം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതേസമയം വിഷമവും തോന്നുന്നുണ്ട്. ഓണം വീടുകളിൽ ആഘോഷിക്കാൻ പറ്റാതെ ഇവിടെ അവരൊരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ താമസിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ സങ്കടമുണ്ട്. പക്ഷെ നമ്മുടെ നാടായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും അവർക്ക് സഹായങ്ങൾ, എല്ലാ ഭാഗത്തുനിന്നും സഹായങ്ങൾ ഉണ്ടായതും. അവരെത്രയും വേഗം ജീവിതത്തിലൂടെ അവരവരുടെ വീടുകളിൽ പോയി അവരുടേതായിട്ടുള്ള ജീവിതം നയിക്കാൻ അധികം കാലതാമസമില്ലാതെ എല്ലാം നടക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനൊരു ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ സർക്കാരാണെങ്കിലും സൈന്യം, പോലീസൊക്കെ ചെയ്ത പറയാൻ, യുവജനങ്ങള്, മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മുടെ കേരളത്തിനെ തിരിച്ച് അതുപോലെ പഴയതിനേക്കാൾ നല്ല കേരളമായിട്ട് കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്.